Hi friends, assalamu alaikum, welcome back. Ini nammal vandittulladhu oru chocolate sponge inde recipe video aanu. Appo ee recipe nu paranjal eclairs aayittanu nammal ee oru chocolate cake thayaaraaki edukkunnathu. Appo namukku perfect 1 kg cake ne black forest inde okke cake nu pattuna recipe aanu. Appo namukku vegam video ilekku pogam. Adinu vendi namukku oru arippayilekku 1/4 cup maida aanu ittu kodukkunnathu. Ennittu adilekku 1/2 cup cocoa powder. Adhaayathu 1/2 cup nu parayumbo 4 tablespoon. Appo njan 4 tablespoon aayittanu alannittu kodutheekkunnathu. Allennundengil ningalkku 1/2 cup eduthaa mathi. Pinnidu idilekku oru 1/2 teaspoon baking powderum 1/2 teaspoon baking sodayum koodi ittu kodukkunnundu. Ennittu nannayittu thanne idu mix cheythu arichu maatti vekkam. മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുന്നതാണ് നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക നന്നായിട്ട് ആ ഒരു മൈദയും കൊക്കോ പൗഡറും ഒക്കെ ജോയിൻ്റ് ആവണം അല്ലാതെ തരിതരി പോലെ ഒന്നും കിടക്കരുത് നന്നായിട്ട് ജോയിൻ്റ് ആകുന്നവരെ ഇതേപോലെ മിക്സ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിതിന് മാറ്റി വെക്കാം ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ടി തൈരാണ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചൂടുള്ള ചെറിയ ചൂടുള്ള ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തൈര് യൂസ് ചെയ്യുക ഞാനിപ്പോൾ ഒരു കപ്പ് എടുക്കാതെ ഈ ഒരു 1/2 കപ്പ് ചൂടുള്ള പാൽ ചേർത്ത് കൊടുത്ത് തൈരിന് ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തണുപ്പ് ഫുള്ളായിട്ട് മാറാൻ വേണ്ടിയാണ് ഇതേപോലെ ചെയ്തെടുത്തത് അപ്പം നേരത്തെ ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് കേക്ക് ചെയ്തപ്പം തണുത്ത തൈര് വെച്ച് ചെറിയൊരു തണുപ്പുണ്ടായതുകൊണ്ട് ആ ഒരു കേക്ക് റെഡിയായില്ല അപ്പോൾ ഇതിനകത്ത് അങ്ങനെ വരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇനി നമ്മളിതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതി നമ്മൾ ബീറ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട വിസ്ക് ഉപയോഗിച്ച് ആ ഒരു പഞ്ചസാര ആ തൈരിനകത്ത് നന്നായിട്ട് മെൽറ്റായിട്ട് വരണം ഇതിപ്പോൾ പഞ്ചസാരയും ആ ഒരു തൈരും കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ 1 teaspoon വാനില എസൻസ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഓയിലും ആ ഒരു തൈരിൻ്റെ മിക്സും കൂടി ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഓയിൽ ഈ ഒരു ഇതിനകത്ത് നന്നായിട്ട് മിക്സാകാൻ കുറച്ച് ടൈം എടുക്കും കാരണം ഈ ഓയിൽ ഇങ്ങനെ വിട്ട് കിടക്കുന്നത് പോലെ കിടക്കരുത് അല്ലാതെ തന്നെ ഇത് മൊത്തം കൂടി നന്നായിട്ട് ജോയിൻ്റ് ആകണം ജോയിൻ്റ് ആകുന്നത് വരെ നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ചെയ്ത് കഴിയുമ്പോൾ കേക്കിൻ്റെ അടിഭാഗത്ത് കുറച്ച് കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കും ആ ഓയിൽ എപ്പോഴും മിക്സ് ആകുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഓയിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓരോ ബാച്ചസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ബാറ്റർ കട്ടിയാകുന്നത് പോലെ തോന്നും പക്ഷേ നന്നായിട്ട് മിക്സായി വരുമ്പോൾ വീണ്ടും അത് ലൂസായിട്ട് വന്നോളും അതുകൊണ്ട് പിന്നെ നിങ്ങൾ പാലൊഴിച്ചു കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കേണ്ട കറക്റ്റ് ആ ഒരളവിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ മിക്സ് ആക്കുന്ന ടൈമിൽ നമുക്ക് ഇച്ചിരി കട്ടിയായിട്ട് വരുന്നെന്ന് തോന്നിയാലും ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി ജോയിൻ്റ് ആകുന്ന ടൈമിൽ അത്യാവശ്യം നല്ല ലൂസായിക്കോളും ആ ഒരു ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിക്കോളും നമ്മളിപ്പോൾ മൈദ ഫുള്ളായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത് അപ്പോൾ ഇത് നമ്മളിനി ഒരു സ്പാച്ചുല യൂസ് ചെയ്ത് ആ സൈഡിൽ നിന്നുള്ളതെല്ലാം ഇതേപോലെ ഒന്ന് ജോയിൻ്റ് ആക്കി നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു 7 ഇഞ്ചിൻ്റെ കേക്കിനെല്ലൊഴിച്ച് ഒരു 35 മിനിറ്റോളമൊക്കെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ലറിയാം അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് എനിക്ക് തോന്നുന്നു കേക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന കേക്കിനെക്കാട്ടിയും കുറച്ചുകൂടി സോഫ്റ്റ് കേക്കാണ് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഇതിൻ്റെ തന്നെ വാനില സ്പോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ 1/2 കപ്പ് 1/4 കപ്പ് മൈദയ്ക്ക് പകരം 1/2 കപ്പ് മൈദ ആ ഒരു 1/2 കപ്പ് കൊക്കോ പൗഡറിനും കൂടി പകരം ഒരു 1/2 കപ്പ് മൈദ എടുത്ത് ബാക്കി എല്ലാ മെഷർമെൻറ്റ്സ് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാനില സ്പോഞ്ചും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് വേണ്ടിയായിരുന്നു അപ്പോൾ ഇതേപോലെ സ്പഞ്ച് നമ്മൾ ഐസിംഗ് ഒക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് സൈഡിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടാണ് മാറ്റർ എഴുതി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ക്രീമിലേക്ക് പർപ്പിൾ കളറാണ് ആഡ് ചെയ്തേക്കുന്നത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കയ്യിൽ വെച്ച് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കൈയുടെ ചൂട് കൊണ്ട് ആ ഒരു ക്രീം ഒന്ന് മെൽറ്റായി വരും അപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല ഇതായിട്ട് എഴുതാൻ പറ്റും അല്ലാതെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്രീം എടുത്ത് നമ്മൾ എഴുതിയാൽ ഇതേപോലെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ല നമ്മളിപ്പോൾ മാറ്റർ എഴുതി കൊടുത്തതിന് ശേഷം ചെറിയ ടൈപ്പ് റോസറ്റ നോസലാണ് അത് വെച്ച് ഇതേപോലെ ചുറ്റിലുമായിട്ട് ഇങ്ങനെ ഒന്ന് റോസറ്റാസ് വരച്ചു കൊടുക്കുന്നുണ്ട്
പിന്നെ കുറച്ച് ഹാർട്ട് ഷേപ്പ് ഷുഗർ ബോൾസും ചെറീസും ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റേറ്റിനെക്കാട്ടി എഗ്ലെസ് കേക്കിന് ഒരു 150 rupees എക്സ്ട്രാ വാങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.